ആവർത്തൻ പുസ്തകം 13:1-19 വരെയുള്ള വചനങ്ങൾ. വിഗ്രഹാരാധനയ്ക്ക് ശിക്ഷ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതെല്ലാം അനുസരിച്ച് നടപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും വരുത്. നിങ്ങളുടെ ഇടയിൽ പ്രവാചകനോ ദർശകനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നമുക്ക് ആരാധിക്കാമെന്ന് പറഞ്ഞ് ഒരടയാളമോ അത്ഭുതമോ പ്രവചിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ ദർശകന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്നെ അറിയുവാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പാലിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ ആരാധിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ആ പ്രവാചകനോ ദർശകനോ മെസ്രയീം ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായി നിങ്ങളുടെ ദൈവമായ കർത്താവിന് വിരോധമായി വ്യാജം സംസാരിച്ച് നീ അതിൽ നടക്കുവാൻ നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ച മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിപ്പാൻ ശ്രമിച്ചതുകൊണ്ട് അവനെ കൊല്ലണം. അങ്ങനെ നിന്റെ മധ്യ നിന്ന് ദോഷം നീക്കിക്കളയണം. നിങ്ങളുടെ ചുറ്റും ദേശത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപമോ ദൂരെയോ ഉള്ള ജാതികളുടെ ദേവന്മാരിൽ നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നമുക്ക് ചെന്ന് സേവിക്കാം എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ പുത്രനോ പുത്രിയോ നിന്റെ വത്സലയായ ഭാര്യയോ നിന്റെ ഉറ്റ സ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ ആകർഷിപ്പാൻ ശ്രമിച്ചാൽ അവനോട് യോജിക്കുകയോ അവന്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് ദയ തോന്നുകയോ അവനോട് ക്ഷമിക്കുകയോ അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം. അവനെ കൊല്ലുവാൻ ആദ്യം നിന്റെ കൈയും പിന്നെ സർവജനത്തിന്റെ കൈയും അവന്റെ മേൽ വീഴണം. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അകറ്റുവാൻ അവൻ ശ്രമിച്ചതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇനി നിങ്ങളുടെ ഇടയിൽ ഈ കൊള്ളരുതാത്ത കാര്യം സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം ഇസ്രയേലെല്ലാം കേട്ടു ഭയപ്പെടണം. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നമുക്ക് ചെന്ന് ആരാധിക്കാമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ മധ്യയിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ പട്ടണവാസികളെ വശീകരിച്ച് എന്ന് നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വസിപ്പാൻ തന്നിട്ടുള്ള നിന്റെ ഏതെങ്കിലും നഗരത്തെ കുറിച്ച് കേട്ടാൽ നീ നന്നായി അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണം. അങ്ങനെയുള്ള മ്ലേച്ഛതകളുടെ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു എന്നത് സത്യവും യാഥാർത്ഥ്യവുമെങ്കിൽ നീ ആ നഗരവാസികളെ വാളിന്റെ വായ്ത്തലയാൽ കൊന്ന് അതിലുള്ള മൃഗങ്ങളെയും വാളിന്റെ വായ്ത്തലയാൽ ശവവസ്തുവായി സംഗ്രഹിക്കണം. അതിലെ കൊള്ള മുഴുവനും തെരുവിന്റെ നടുവിൽ കൂടി ആ പട്ടണവും അതിലെ കൊള്ളയെല്ലാം നിന്റെ ദൈവമായ കർത്താവിനെ ഓർത്ത് തീയിട്ട് ചുട്ടുകളയണം. അതേക്കാലവും പാഴ്ക്കുന്നതായിരിക്കണം. അതിനെ പിന്നീട് പണിയുകയും അരുത്. നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പാലിച്ച് നിന്റെ ദൈവമായ കർത്താവ് നിഹിതമായുള്ളവ ചെയ്തിട്ട് ദൈവം തന്റെ ഉഗ്രകോപം മാറ്റി നിന്നോട് കരുണയും ദയയും കാണിക്കാനും നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്തതുപോലെ നിന്നെ വർദ്ധിപ്പിക്കേണ്ടതിനും ശവവസ്തു യാതൊന്നും നിന്റെ കയ്യിൽ ഒട്ടിയിരിക്കുകയും അരുത്. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്.